അങ്ങ് സർ ദയവായി ചുരുക്കി സംസാരിക്കുക. സർ, ഈ സഭ അങ്ങ് പറഞ്ഞതുപോലെ എത്രയോ പ്രാവശ്യം ഇത് ചർച്ച ചെയ്തു. കഴിഞ്ഞ ആഴ്ച ഈ വിഷയം ചർച്ച ചെയ്തു. ഈ നിയമസഭയിൽ മുല്ലപ്പെരിയാറുമായി ഉണ്ടായ ആ വിഷയം സംബന്ധിച്ച് ഉണ്ടായ ചർച്ചയുടെ റെക്കോർഡിൻ്റെ മഷി ഉണങ്ങുന്നതിന് മുൻപ് ആ ചർച്ചയുടെ സ്പിരിറ്റിന് വിരുദ്ധമായ തീരുമാനം ഈ സർക്കാർ എടുത്തു എന്നുള്ളതാണ് ഞങ്ങൾ ഈ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കാൻ കാര്യം. സർ, 1st November 1st കേരള പിറവി ദിവസം ജലവിഭവ വകുപ്പിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ചേംബറിലാണ് ഈ തെറ്റായ നടപടികൾക്ക് തുടക്കം കുറിക്കുന്നത്. സർ, ആരാണ് ജലവിഭവ വകുപ്പിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി? സുപ്രീം കോടതി നിയമിച്ച മേൽനോട്ട സമിതി, 3-അംഗ മേൽനോട്ട സമിതിയിലെ കേരളത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ, ഈ സർക്കാരിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ട ഉദ്യോഗസ്ഥൻ. സർ, 5th തമിഴ്നാട് മന്ത്രിമാർ ഈ മുല്ലപ്പെരിയാർ സന്ദർശിക്കുന്നു. ഈ മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ടിന് യാതൊരു വിധത്തിലുള്ള പ്രസക്തിയില്ലെന്നും ബേബി ഡാം ശക്തിപ്പെടുത്തിയാൽ 152 ജലനിരപ്പിലേക്ക് ഉയർത്താൻ കഴിയുമെന്നും തമിഴ്നാടിലെ ജലവിഭവ വകുപ്പ് മന്ത്രി അസന്നിഗ്ധമായി ഈ മുല്ലപ്പെരിയാറിൽ വെച്ച് സംസാരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ നിരവധി വർഷക്കാലമായി ഈ ബേബി ഡാം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ബേബി ഡാമിൻ്റെ സമീപത്തുള്ള മരങ്ങൾ മുറിച്ചു മാറ്റണം. 3 മരങ്ങളെന്നാണ് അദ്ദേഹം അവിടെ പറഞ്ഞത്. 23 മരങ്ങളാണ് മുറിച്ചു മാറ്റാൻ അവർ ആവശ്യപ്പെട്ടിരുന്നത്. ആ 3 മരങ്ങൾ മുറിച്ചു മാറ്റിയാൽ ബേബി ഡാം ശക്തിപ്പെടുത്താം. 6 മാസത്തിനകം ആ മരങ്ങൾ മുറിച്ചു മാറ്റി ബേബി ഡാം ശക്തിപ്പെടുത്തി മുല്ലപ്പെരിയാറിൻ്റെ ജലനിരപ്പ് 152 ഉയർത്തും എന്ന് തമിഴ്നാട് മന്ത്രി പറയുക. 6 മാസം വേണ്ടി വന്നില്ല സർ, 6 മണിക്കൂർ വേണ്ടി വന്നില്ല. 6 മണിക്കൂറിനുള്ളിൽ ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.